ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് യൂറോപ്യരുടെ ഉൾപ്രവേശനവും ഇന്ത്യയുടെ മേൽ ബ്രിട്ടീഷുകാരുടെ വിജയവും എന്നുള്ളത്. അതിൽ വെല്ലസ്ലി പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ വ്യാപനത്തെക്കുറിച്ചൊരു ഭാഗമുണ്ട്. 1798 മുതൽ 1805 വരെയുള്ള കാലയളവിലാണ് വെല്ലസ്ലി പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ശക്തിയുടെ വ്യാപനം ഇന്ത്യയിലുണ്ടായിട്ടുള്ളത്. ഇപ്പം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടുത്ത വൻതോതിലുള്ള വ്യാപനം നടന്നത് 1798 ഇന്ത്യയിലേക്ക് ഗവർണർ ജനറലായി വന്ന വെല്ലസ്ലി പ്രഭുവിൻ്റെ കാലത്താണ്. 1798 ഇന്ത്യയിലേക്ക് ഗവർണർ ജനറലായിട്ട് ആര് വരുന്നത്? വെല്ലസ്ലി പ്രഭു വരുന്നത്. അക്കാലത്ത് ലോകമാകമാനം ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരുമായി ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുവരെ ഇന്ത്യയിലെ നേട്ടങ്ങളും സമ്പത്തും ഉറപ്പിക്കുകയും പ്രധാന രാജാക്കന്മാരെ വെറുപ്പിക്കാതെ ചെയ്യാൻ കഴിയുമ്പോൾ മാത്രം പ്രദേശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്ന നയമായിരുന്നു ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ ഇന്ത്യയിലെ നേട്ടങ്ങളും സമ്പത്തും ഉറപ്പിക്കുകയും പ്രധാന രാജാക്കന്മാരെ വെറുപ്പിക്കാതെ ചെയ്യാൻ കഴിയുമ്പോൾ മാത്രം പ്രദേശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്ന ഒരു നയമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കഴിയുന്നത്ര രാജ്യങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാൻ പറ്റിയ സമയമാണ് ഇതെന്ന് ആർക്ക് മനസ്സിലായി? വെല്ലസ്ലി പ്രഭുവിന് മനസ്സിലായി. അപ്പോൾ ഇന്ത്യയിലെ രണ്ട് പ്രധാന ശക്തികളായ മൈസൂരും മറാത്തരും 1797 കൂടി ക്ഷയിച്ചു. അപ്പോൾ ഇന്ത്യയിലെ കഴിയുന്നത്ര ജനങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്ക് ആക്കാൻ പറ്റിയ ഒരു സമയമാണെന്ന് ആർക്ക് മനസ്സിലായി? വെല്ലസ്ലി പ്രഭുവിന് മനസ്സിലായി. അപ്പോൾ ഇന്ത്യയിലെ രണ്ട് പ്രധാന ശക്തികളായ മൈസൂരും മറാത്തരും 1797 കൂടി ക്ഷയിച്ചു. ഒരു വ്യാപന നയത്തിന് പറ്റിയതായിരുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥ. ആക്രമണം എളുപ്പവും ലാഭകരവുമായിരുന്നു. അപ്പോൾ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വെല്ലസ്ലി മൂന്ന് മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് സബ്സിഡിയറി സംഘത്വ സമ്പ്രദായം, അതായത് സബ്സിഡിയറി അലയൻസ്. പിന്നെ മറ്റൊന്ന് തുറന്ന യുദ്ധം. മൂന്നാമത്തേത് മുൻപ് കീഴടക്കിയ രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച തന്ത്രങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സേവനം പണം സ്വീകരിച്ചുകൊണ്ട് നൽകി ഇന്ത്യയിലെ ഒരു രാജാവിനെ സഹായിക്കുന്ന സമ്പ്രദായം വളരെ പഴക്കമുള്ള സമ്പ്രദായമാണെങ്കിലും വെല്ലസ്ലി അതിനെ വ്യക്തമായ രൂപത്തോടുകൂടി നടപ്പിലാക്കി. രാജ്യങ്ങളെ കമ്പനിയുടെ പരമാധികാര ശക്തിക്ക് കീഴിലാക്കാൻ ആ സമ്പ്രദായത്തെ ഉപയോഗിച്ചു. സബ്സിഡിയറി സഖ്യ സമ്പ്രദായത്തിൽ ഇന്ത്യക്കാരനായ സഖ്യ രാജാവ് തൻ്റെ പ്രദേശത്ത് ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്ഥിരമായി പാർപ്പിക്കുന്നതിനും ചെലവിനായിട്ട് ഒരു തുക നൽകുന്നതിനും എന്ത് ചെയ്തു? സമ്മതിച്ചു. അപ്പോൾ തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നായിരുന്നു ആരുടെ വെപ്പ്? വെല്ലസ്ലി പ്രഭുവിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വെപ്പ്. വാസ്തവത്തിൽ രാജാവ് കമ്പനിക്ക് കപ്പം കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ വാർഷിക സബ്സിഡി നൽകുന്നതിന് പകരം രാജാവ് പ്രദേശത്തിൻ്റെ ഒരു ഭാഗം വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ രാജസദസ്സിൽ ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ രാജസദസ്സിൽ കഴിയുന്നതിന് അനുവദിക്കാമെന്നും ബ്രിട്ടീഷുകാരുടെ അനുവാദമില്ലാതെ യൂറോപ്പുകാരായ ആരെയും സഹായത്തിന് നിയമിക്കുകയില്ലെന്നും ഗവർണർ ജനറലുമായി കൂടിയാലോചിക്കാതെ മറ്റൊരു രാജാവുമായി ഇടപെടുകയില്ലെന്നും സബ്സിഡിയറി സന്ധിയിൽ സാധാരണയായിട്ട് രാജാക്കന്മാർ സമ്മതിക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളാമെന്ന് ബ്രിട്ടീഷുകാർ ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ സഖ്യ രാജാവിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുകയില്ലെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് പക്ഷേ അവർ പാലിച്ചതുമില്ല. അപ്പോൾ രാജാവിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലെല്ലാം ഇടപെട്ടു, എന്നാൽ അവർക്ക് മറ്റ് രാജാക്കന്മാരുമായിട്ടുള്ള ഇടപഴകലിൽ അവർ സമ്മതിക്കുന്നില്ല. അതുപോലെ മറ്റ്
വിദേശ ശക്തികളുടെ സഹായം തേടാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെയുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയതായിരുന്നു ഈ സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ ഈ സബ്സിഡിയറി സഖ്യത്തിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ഒരു രാജാവ് തൻ്റെ സ്വാതന്ത്ര്യം കാറ്റിൽ പറത്തിക്കളയാണ് ചെയ്യുന്നത്. സ്വയം പ്രതിരോധിക്കാനും നയതന്ത്ര ബന്ധങ്ങൾ പുലർത്താനും വിദേശികളായ വിദഗ്ധരുടെ സേവനം നേടാനും അയൽക്കാരുമായി തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള അവരുടെ അവകാശത്തെ അവരില്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തവത്തിൽ വിദേശകാര്യങ്ങളിലെ എല്ലാ പരമാധികാര ശേഷിപ്പുകളും രാജാവിന് നഷ്ടമാവുകയും ബ്രിട്ടീഷ് റെസിഡന്റിന് കൂടുതൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ റെസിഡന്റ് രാജാവിൻ്റെ ദൈനംദിന ഭരണത്തിൽ ഇടപെട്ടു. അതോടൊപ്പം ഈ സമ്പ്രദായം സംരക്ഷിത രാജ്യത്തിൻ്റെ അകമേയുള്ള ജീർണതയ്ക്ക് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷുകാർ നൽകിയ സബ്സിഡറി സേനകളുടെ ചെലവ് അതിഭീമമായിരുന്നു. രാജ്യത്തിന് വഹിക്കാൻ കഴിയുന്നത് അപ്പുറമായിരുന്നു അതിനുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ. അപ്പം ന്യായരഹിതമായി നിർണ്ണയിക്കപ്പെട്ട സബ്സിഡി തുകയുടെ ഭാരം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ അവതാളത്തിലാക്കുകയും ജനങ്ങളെ ദരിദ്രത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സംരക്ഷിത രാജ്യങ്ങളുടെ സേനയെ പിരിച്ചുവിടുന്നതിനും സബ്സിഡറി സഖ്യം കാരണമായി. ലക്ഷക്കണക്കിന് സൈനികരും ഓഫീസർമാരും ജീവനമാർഗമില്ലാത്തവരുമായി തീർന്നത് രാജ്യത്തിന് ദുരിതവും കഷ്ടപ്പാടും സമ്മാനിച്ചു. അതോടൊപ്പം സംരക്ഷിത രാജ്യങ്ങളിലെ രാജാക്കന്മാർ പ്രജകളുടെ താല്പര്യങ്ങൾ അവഗണിക്കുകയും ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന മട്ടിൽ അടിച്ചമർത്തുകയും ചെയ്തു. അപ്പോൾ ആഭ്യന്തരമോ വിദേശീയമോ ആയ ശത്രുക്കളിൽ നിന്ന് തീർത്ഥം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നല്ല ഭരണാധികാരികളായിരിക്കേണ്ട ആവശ്യവും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആഭ്യന്തരവും വിദേശീയവുമായ ശത്രുക്കളിൽ നിന്ന് അവർ തീർത്ഥം സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് അവർ നല്ല രീതിയിലുള്ള ഒരു ഭരണാധികാരിയായി മാറുകയും ചെയ്തില്ല. അപ്പോൾ ഇത്ര ഇതേ സമയം സബ്സിഡറി സംഖ്യാ സമ്പ്രദായം ബ്രിട്ടീഷുകാർക്ക് വലിയ നേട്ടമാണ് കൊടുത്തത്. ഇന്ത്യയിലെ രാജ്യങ്ങളുടെ ചെലവിൽ വലിയൊരു സൈന്യത്തെ അവർക്ക് വെച്ച് പുലർത്താം, സ്വന്തം പ്രദേശത്ത് നിന്ന് അങ്ങനെ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതിന് അവസരമുണ്ടായി. അങ്ങനെ ഏത് യുദ്ധവും ഒന്നെങ്കിൽ ബ്രിട്ടീഷ് സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വൈരികളുടെ പ്രദേശത്തായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംരക്ഷിത സഖ്യത്തിൻ്റെ പ്രതിരോധവും വിദേശ ബന്ധവും അവർ നിയന്ത്രിച്ചു. സഖ്യകക്ഷികളുടെ പ്രദേശങ്ങളുടെ കേന്ദ്രഭാഗത്ത് ശക്തമായ ഒരു സൈന്യം നിലകൊണ്ടിരുന്നതുകൊണ്ട് തോന്നുന്ന നിമിഷം രാജാവ് കാര്യപ്രാപ്തി ഇല്ലാത്തവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനഭ്രഷ്ടനാക്കുകയും പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് സബ്സിഡിയറി സമ്പ്രദായം ഒരു ബ്രിട്ടീഷുകാരൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഭക്ഷണയോഗ്യമാകുന്നത് വരെ നാം കാളകളെ കൊഴുപ്പിക്കുന്നത് പോലെ സഖ്യകക്ഷികളെ കൊഴുപ്പിക്കുന്ന ഒരു സമ്പ്രദായമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വെല്ലസ്ലി പ്രഭു ഹൈദരാബാദിലെ നിസാമുമായി 1798 1800 സബ്സിഡറി സന്ധികളിൽ ഒപ്പുവെച്ചു. സബ്സിഡറി സേനയ്ക്ക് വേണ്ടി പണമടയ്ക്കുന്നതിന് പകരം തൻ്റെ പ്രദേശങ്ങളുടെ ഒരു ഭാഗം നിസാം കമ്പനിക്ക് വിട്ടുകൊടുത്തു. 1801 ഒരു സബ്സിഡറി സന്ധി ഒപ്പിടുന്നതിന് അവധിലെ നവാബ് നിർബന്ധനായി. ഒരു വലിയ സബ്സിഡറി സേനയ്ക്ക് പകരം റോഹിൽഖണ്ഡും ഗംഗയും യമുനയും മധ്യേഷ്യയുമുള്ള പ്രദേശവും ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പകുതിയോളം ബ്രിട്ടീഷുകാർക്ക് സമർപ്പിക്കാൻ ആര് നിർബന്ധനായി? നവാബ് നിർബന്ധനായി. ആ സമയത്ത് എന്ത് ചെയ്തു? സൈന്യത്തെ പിരിച്ചുവിട്ടു. ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യങ്ങളിൽ എവിടെയും സൈന്യത്തെ നിലനിർത്തിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നു. മൈസൂർ, കർണാടക, തഞ്ചാവൂർ, സൂററ്റ് എന്നിവയോട് വെല്ലസ്ലി കൂടുതൽ കർക്കശമായി ഇടപെട്ടു. മൈസൂരിലെ ടിപ്പ് ഒരിക്കലും ഒരു സബ്സിഡിയറി സന്ധിക്ക് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. 1792 തൻ്റെ പ്രദേശത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് വലിയ ഒരിക്കലും സഹിക്കാനാകാത്ത കാര്യമായിരുന്നു. ബ്രിട്ടീഷുമാരുമായി ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാവുന്ന യുദ്ധത്തിനു വേണ്ടി സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. വിപ്ലവ ഫ്രാൻസുമായി സഖ്യമുണ്ടാക്കുന്നതിനുള്ള ചർച്ചകൾ അദ്ദേഹം തുടങ്ങിവെച്ചു. ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സഖ്യം മെനഞ്ഞുണ്ടാക്കാൻ അഫ്ഗാനിസ്ഥാനിലേക്കും അറബിയിലേക്കും തുർക്കിയിലേക്കും അദ്ദേഹം ദൂതന്മാരെ അയച്ചു. അപ്പോൾ ഫ്രഞ്ചുകാർക്ക് സഹായത്തിനെത്താൻ കഴിയുന്നതിന് മുമ്പ് 1799 ബ്രിട്ടീഷ് സൈന്യം ടിപ്പുവിനെ ആക്രമിക്കുകയും കാലദൈർഘ്യം കുറഞ്ഞതെങ്കിലും തീഷ്ണമായ ഒരു യുദ്ധത്തിൽ ടിപ്പുവിനെ തോൽപ്പിക്കുകയും ചെയ്തു. അപമാനകരമായ ഉപാധികളുടെ ഒരു സന്ധിക്ക് വേണ്ടി യാചിക്കാൻ അപ്പോഴും ടിപ്പു വിസമ്മതിച്ചു. ബ്രിട്ടീഷുകാരുടെ പെൻഷൻകാരനായ രാജാക്കന്മാരുടെയും നവാബുമാരുടെയും പട്ടികയിൽ നിന്ന് അവിശ്വാസികളുടെ ആശ്രിതരായി ദുരിത ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പട്ടാളക്കാരനെ പോലെ മരിക്കുന്നതാണെന്ന് അദ്ദേഹം അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. 1799 May 4 തൻ്റെ ആസ്ഥാനമായ ശ്രീരംഗപട്ടണം പ്രതിരോധിക്കുന്നതിനിടെ ഒരു വീരനെ പോലെ അദ്ദേഹം മരിച്ചു. 1799 May 4
ടിപ്പുവിൻ്റെ മരണം അവസാനം വരെ സൈന്യം അദ്ദേഹത്തോട് വിശ്വസത പുലർത്തി. ടിപ്പുവിൻ്റെ പ്രദേശങ്ങളിലെ പകുതിയോളം ബ്രിട്ടീഷുകാരും സഖ്യകക്ഷിയായിട്ടുള്ള നിസാമും വീതിച്ചെടുത്തു. ശേഷിച്ച മൈസൂർ രാജ്യം ഹൈദരാലി ആരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തോ അവരുടെ പിൻഗാമികളായ യഥാർത്ഥ രാജാക്കന്മാർക്ക് മടക്കി നൽകി. പുതിയ രാജാവിനെ ഒരു പ്രത്യേക സബ്സിഡിയറി സഖ്യം അടിച്ചേൽപ്പിച്ചു. അനുസരിച്ച് ആവശ്യമെങ്കിൽ രാജാവിൻ്റെ ഭരണം ഏറ്റെടുക്കുവാൻ ഗവർണർ ജനറൽ അധികാരപ്പെടുത്തി. വാസ്തവത്തിൽ മൈസൂർ രാജ്യം കമ്പനിയുടെ പരിപൂർണ്ണ ആശ്രിതത്തിന് കീഴിൽ ആയി മാറി. 1800 വെല്ലസ്ലി പ്രഭു കർണാടകയിലെ പാവാ നവാബിന് നിർബന്ധമായി ഒരു പുതിയ സന്ധി നൽകി. പെൻഷൻ നൽകുന്നതിന് പകരമായി തൻ്റെ രാജ്യം കമ്പനിക്ക് വിട്ടുകൊടുക്കാൻ നിർബന്ധിച്ചുകൊണ്ടായിരുന്നു അത്. 1801 കർണാടകയിലെ പാവാ നവാബിന് നിർബന്ധമായി ഒരു പുതിയ സന്ധി നൽകിയത്. 1947 വരെ നിലനിന്ന മദ്രാസ് പ്രസിഡൻസി രൂപീകരിച്ചത് ഈ ഒരു സമയത്താണ്. കർണാടകയിനോട് മലബാർ ഉൾപ്പെടെയുള്ള മൈസൂരിൻ്റെ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഈ രൂപീകരണം. ഇതേ രീതിയിൽ തഞ്ചാവൂരിലെയും സൂറത്തിലെയും പ്രദേശങ്ങൾ കൈയടക്കുകയും രാജാക്കന്മാർക്ക് പെൻഷൻ നൽകുകയും ചെയ്തു. ബ്രിട്ടീഷ് നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാത്ത ഏക പ്രധാന ഇന്ത്യൻ ശക്തി മറാത്ത മാത്രമായിരുന്നു. മറാത്ത സാമ്രാജ്യം ഈ സമയത്ത് പൂനെയിലെ പേഷ്വ, ബറോഡയിലെ ഗെയ്ക്വാദ്, ഗ്വാളിയോറിലെ സിന്ധ്യ, ഇൻഡോറിലെ ഹോൾക്കർ, നാഗ്പൂരിലെ ബോൺസ്ലെ എന്നീ പ്രധാന മുഖ്യന്മാരുടെ കോൺഫറൻസിയായിരുന്നു. പേഷ്വ നാമമാത്രമായിട്ടുള്ള തലവനായിരുന്നു. എന്നാൽ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന വിദേശിയിൽ നിന്നുള്ള യഥാർത്ഥ ഭീഷണിയെ കണക്കാക്കാതെ അവർ തമ്മിൽ കടുത്ത മത്സരങ്ങൾ നടത്തി. പേഷ്വയ്ക്കും സിന്ധ്യക്കും വെല്ലസ്ലി ആവർത്തിച്ച ഒരു സബ്സിഡിയറി സംഘത്വം വാഗ്ദാനം ചെയ്തു. എന്നാൽ ദീർഘദർശിയായ നാനാ ഫട്നാവിസ് ആ തന്ത്രത്തിൽ വീണില്ല. 1802 ഒക്ടോബർ 25 ദീപാവലി ദിനത്തിൽ പേഷ്വയുടെയും സിന്ധ്യയുടെയും സംയുക്ത സൈന്യത്തെ ഹോൾക്കർ പരാജയപ്പെടുത്തിയപ്പോൾ ഭീരുവായ പേഷ്വ ബാജിറാവു രണ്ടാമൻ ഇംഗ്ലീഷുകാരുടെ കൈകളിലേക്ക് കുതിച്ചു ചെന്ന് 1802 നിർണായകമായ അവസാന ദിനത്തിൽ ബാസ്റ്റയിൽ വെച്ച് സബ്സിഡി സന്ധിയിൽ ഒപ്പുവെച്ചു. 1802 ഒക്ടോബർ 25 ദീപാവലി ദിനത്തിൽ പേഷ്വയുടെയും സിന്ധ്യയുടെയും സംയുക്ത സൈന്യത്തെ ഹോൾക്കർ പരാജയപ്പെടുത്തി. ഭീരുവായ പേഷ്വ ബാജിറാവു രണ്ടാമന് ഇംഗ്ലീഷുകാരുടെ കൈകളിലേക്ക് ചെന്ന് 1802 നിർണായകമായ അവസാന ദിനത്തിൽ ബാസ്റ്റയിൽ വെച്ച് ഒരു സബ്സിഡിയറി സന്ധിയിൽ ഒപ്പുവെച്ചു. ഈ വിജയം അതീവ ലഘുവായിരുന്നു. വെല്ലസ്ലി ഒരു തരത്തിൽ ഒരു തെറ്റായാണ് കാര്യത്തെ ധരിച്ചത്. അഭിമാനികളായ മറാത്ത മുഖ്യന്മാർ സ്വാതന്ത്ര്യമെന്ന മഹത്തായ പാരമ്പര്യം പോരാട്ടം കൂടാതെയൊന്നും സമർപ്പിക്കുകയില്ല. എന്നാൽ ഈ നാശനിമിഷത്തിലും പൊതുശത്രുവിനെതിരെ ഒന്നിക്കാൻ അവർ വിമുഖത കാണിച്ചു. സിന്ധ്യയും ബോൺസ്ലെയും ബ്രിട്ടീഷുകാരെ നേരിട്ടപ്പോൾ ഹോൾക്കർ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഗെയ്ക്വാദ് ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഹോൾക്കർ ആയുധമെടുത്തപ്പോൾ ബോൺസ്ലെയും സിന്ധ്യയും ഹോൾക്കറോട് അനുകൂലിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യങ്ങൾ സിന്ധ്യയുടെയും മോൺസ്ലയുടെയും സംയുക്ത സൈന്യങ്ങളെ തെക്ക് അസയിൽ വെച്ച് 1803 സെപ്റ്റംബറിലും അർഗാവിൽ വെച്ച് നവംബറിലും പരാജയപ്പെടുത്തി. വടക്ക് നവംബർ 1 ലസ്വാരിയിൽ വെച്ച് ലേക്ക് പ്രഭു സിന്ധ്യയുടെ സൈന്യത്തെ നിലം പരിശാക്കുകയും അലിഗഡും ഡൽഹിയും ആഗ്രയും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ കൂടി ഇന്ത്യയുടെ അന്ധനായ ചക്രവർത്തി കമ്പനിയുടെ ഒരു പെൻഷൻകാരനായി. മറാത്ത സഖ്യകക്ഷികൾ സമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ട അവസ്ഥയായി. സിന്ധ്യയും മോൺസ്ലെയും കമ്പനിയുടെ സബ്സിഡിയറി സഖ്യകക്ഷികളായി മാറി. തങ്ങളുടെ പ്രദേശങ്ങളുടെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും ബ്രിട്ടീഷ് പ്രസിഡൻറ്റിൻ്റെ രാജ്യസദസ്സിൽ പ്രവേശിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ അംഗീകാരമില്ലാതെ യൂറോപ്പിൽ നിന്നുള്ള ആരെയും സേവനത്തിനെടുക്കുകയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഒറീസയുടെ തീരവും ഗംഗയ്ക്കും യമുനയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി. പേഷ്വ അവരുടെ കൈകളിൽ അസന്തുഷ്ടനായ ഒരു പാവയായി മാറി. വെല്ലസ്ലി ഈ സമയം ശ്രദ്ധ ഹോൾക്കറുടെ നേർക്കാക്കി മാറ്റി. എന്നാൽ യശ്വന്തറാവു ഹോൾക്കർ ബ്രിട്ടീഷുകാരെ കൊണ്ട് മികച്ചു നിൽക്കുകയും ഒരു സ്തംഭനാവസ്ഥയിലെത്തുന്നത് വരെ അവരുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. ഹോൾക്കറുടെ സഖ്യകക്ഷി ഭരത്പൂർ രാജാവ് കോട്ട ആക്രമിക്കാൻ ശ്രമിച്ച ലേക്കിനുമേലിൽ കനത്ത നാശമേൽപ്പിച്ചു. കാലങ്ങളായി ഹോൾക്കറുടെ വൈരാഗ്യം മറന്ന് ഒപ്പം ചേരുന്നതിനെക്കുറിച്ച് സിന്ധ്യ ആലോചിച്ചു തുടങ്ങി.
അതേസമയം യുദ്ധത്തിലൂടെ വിസ്തൃതമാക്കാനുള്ള നയം നഷ്ടക്കച്ചവടമാണെന്നും ലാഭത്തെ അത് ഗണ്യമായി കുറക്കുന്നുണ്ടെന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പങ്കുകാർ കണ്ടെത്തി. കമ്പനിയുടെ കടം 1797 17 ദശലക്ഷത്തിൽ നിന്ന് 1806 31 ദശലക്ഷം പൗണ്ടായി വർദ്ധിച്ചു. ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിതി ശുഷ്കമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെപ്പോളിയൻ യൂറോപ്പിൽ വീണ്ടും ഭീഷണിയായി മാറിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇത്. വ്യാപനം തടയാനും വിനാശകരമായ ചെലവുകൾ നിലനിർത്താനും ഇന്ത്യയിൽ അടുത്ത കാലത്ത് നേടിയെടുത്തവ ഉറപ്പിക്കാനും നിലനിർത്താനും ബ്രിട്ടീഷ് രാജ്യതന്ത്രജ്ഞരും കമ്പനിയുടെ ഡയറക്ടർമാരും ആഗ്രഹിച്ചു. അതിനാൽ വെല്ലസ്ലിയെ ഇന്ത്യയിൽ നിന്ന് മടക്കി വിളിക്കുകയും കമ്പനി 1806 ജനുവരിയിൽ റായ്ഗഡ് സന്ധി പ്രകാരം ഹോൾക്കറുടെ പ്രദേശങ്ങളിലെ ഏറിയ ഭാഗവും തിരികെ നൽകിക്കൊണ്ട് സമാധാനമുണ്ടാക്കുകയും ചെയ്തു. അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വെല്ലസ്ലിയുടെ വ്യാപന നയങ്ങൾ തടയപ്പെട്ടു. എന്നിരുന്നാലും അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലെ സുപ്രധാന ശക്തിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ നീതിന്യായ സേവനത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ ഹെൻറി റോബർട്ട് ക്ലോ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു ഇംഗ്ലീഷുകാരൻ അഭിമാനവും ദൃഢനിശ്ചയവും ഉള്ളവനാണ് പരാജയനാക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഒരു വിജയിയെ പോലെ സ്വയം തോന്നിക്കുകയും താഴെയുള്ള എല്ലാവരെയും പുച്ഛത്തോടെ നോക്കിക്കാണുകയും ചെയ്തു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി ഹേസിങ് പ്രഭുവിൻ്റെ നേതൃത്വത്തിലെ എന്തെല്ലാം തരത്തിലുള്ള പുരോഗമനമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ബ്രിട്ടീഷ് വ്യാപനമുണ്ടായതെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.